വെൽക്കം ടു ലേണിനു. ഇനി നമ്മള് കെവിഎലും കെസിഎലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒരു കമ്പാരിസൺ ടേബിൾ വെച്ച് പഠിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള ടേബിൾസ് വെച്ച് പഠിച്ചാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എളുപ്പത്തിൽ നമുക്ക് കോൺസെപ്റ്റ്സ് പഠിക്കാനും പറ്റും, അത് പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാനും പറ്റും. ഓക്കെ, സോ കെവിഎൽ ആൻഡ് കെസിഎൽ നമുക്ക് അറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ലോസ് ആണ്, കിർച്ചോഫ് ലോസ് ആണ്. ഫസ്റ്റ് നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. കെവിഎലിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, കിർച്ചോഫ് വോൾട്ടേജ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ആൾജിബ്രിക് സം ഓഫ് വോൾട്ടേജസ് അറൌണ്ട് എനി ലൂപ്പ് ഇൻ എ സർക്യൂട്ട് ഈസ് ഓൾവേസ് സീറോ. അല്ലെ, നമ്മൾ സിഗ്മ V is equal to 0 എന്ന്, അതായത് ആൾജിബ്രിക് സം ഓഫ് ഓൾ വോൾട്ടേജസ് അറൌണ്ട് ലൂപ്പ്, ഒരു ലൂപ്പിലുള്ള വോൾട്ടേജുകളുടെ ആൾജിബ്രിക് സം എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതാണ് കെവിഎൽ പറയുന്നത്. അപ്പൊ കിർച്ചോഫ് കറന്റ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ആൾജിബ്രിക് സം ഓഫ് ബ്രാഞ്ച് കറന്റ്സ് ഫ്ലോയിങ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് എ നോഡ് ഈസ് ഓൾവേസ് സീറോ. ഒരു നോഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന ബ്രാഞ്ച് കറന്റുകളുടെയും പോകുന്ന കറന്റുകളുടെയും കൂടെ ആൾജിബ്രിക് സം എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സീറോ കിട്ടുന്നതാണ് കിർച്ചോഫ് കറന്റ് ലോ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഇതില് ഒരു ലോ ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും ഒരു ലോ ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജും ആണ്. അത് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുള്ളതാണ്. കറക്റ്റായിട്ട് മനസ്സിലാവാത്തവർക്ക് അത് കൺഫ്യൂഷൻ വരികയും തെറ്റിക്കുകയും ചെയ്യും. അപ്പൊ ഇതിൽ നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമുള്ള ഒരു ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ കെവിഎൽ എന്ന് പറയുന്നതാണ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, കെസിഎൽ ആണ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ക്ലിയർ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ബേസ്ഡ് ആയിട്ടുള്ളത് കെവിഎലും അതേപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ബേസ്ഡ് കെസിഎലും ആണ്. ഇനി നോക്കൂ, ഇത് ഓർത്തെടുക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് കൺസർവേഷൻ ഓഫ് ചാർജ് മീൻസ് എന്താണ്, നമ്മൾ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇസ് റിലേറ്റഡ് ടു കറന്റ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതാണ് കെസിഎൽ വരുന്നത്. നമുക്ക് അത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സീഹിയർ നമ്മള് ഈ ഒരു ഒരു നോഡിലേക്ക് വരുന്ന കറണ്ടുകൾ തന്നെയായിരിക്കും ആ നോഡിൽ നിന്ന് പോവുക. ഓക്കെ, അല്ലാതെ പുതിയ ഒരു ചാർജോ അല്ലെങ്കിൽ കറണ്ടോ ഒന്നും അവിടെ ഫോം ചെയ്യുന്നില്ല, വരുന്നില്ല. അപ്പൊ അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയാനുള്ളത്, ദാറ്റ് ഈസ് കെസിഎൽ. ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ച്വലി വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി നമ്മൾ അതൊരു എനർജിയാണ് അല്ലെ. അപ്പോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ലോ കിർച്ചോഫ് ഫസ്റ്റ് ലോ ഒരെണ്ണം സെക്കൻഡ് ലോ ആണ്. അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് പഠിച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് തെറ്റി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ കെസിഎൽ ആണ് കിർച്ചോഫ് ഫസ്റ്റ് ലോ, കെവിഎൽ ആണ് കിർച്ചോഫ് സെക്കൻഡ് ലോ. അത് ഓർത്തെടുക്കാനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ലോ എന്ന് പറയുമ്പോൾ കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഫസ്റ്റ് എന്നുള്ളത് ആയിട്ട് ഓർക്കുക. ഐ എന്ന് നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഐ എന്ന് എഴുതുന്നത് ഫസ്റ്റ് എന്ന് ഓർക്കുക. സോ ഇറ്റ് ഈസ് കിർച്ചോഫ് ഫസ്റ്റ് ലോ ആൻഡ് കിർച്ചോഫ് സെക്കൻഡ് ലോ ആണ് കെവിഎൽ എന്ന് പറയുന്നത്. അതിനി മറക്കരുത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് സർക്യൂട്ടിനുള്ളത്, ദാറ്റ് ഇസ് ലൂപ്പ് ഓർ മെഷ് അനാലിസിസ് ആൻഡ് നോഡ് അനാലിസിസ്. അപ്പൊ ഇതിൽ ഏതിലാണ് കെവിഎൽ യൂസ് ചെയ്യുക, ഏതിലാണ് കെസിഎൽ യൂസ് ചെയ്യുക? കാര്യം നമുക്ക് പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റി പോകരുത്. മെഷ് അനാലിസിസിലാണോ കെവിഎൽ, അതേപോലെ മെഷ് അനാലിസിസിൽ കെവിഎൽ ആണോ കെസിഎൽ ആണോ, അല്ലെങ്കിൽ നോഡ് അനാലിസിസിൽ കെവിഎൽ ആണോ കെസിഎൽ ആണോ, കറണ്ടും വോൾട്ടേജും തമ്മിൽ കൺഫ്യൂഷൻ വരണ്ട. ലൂപ്പ് അല്ലെങ്കിൽ മെഷ് അനാലിസിസിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കെവിഎൽ ആണ്, നോഡ് അനാലിസിസിലാണ് നമ്മൾ കെസിഎൽ യൂസ് ചെയ്യുന്നത്. സി, നമുക്ക് ഇപ്പൊ ലൂപ്പ് അല്ലെങ്കിൽ മെഷ് അനാലിസിസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഇക്വേഷൻ ഓഫ് കറന്റ് ആണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നത്. അതിൽ അതായത് കൂടുതലായിട്ടും വോൾട്ടേജ് സോഴ്സുകൾ തരുന്ന സമയത്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് എന്താണ് തെറ്റാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നമ്മൾ ഈ ലൂപ്പ് അല്ലെങ്കിൽ മെഷ് അനാലിസിസിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് കറന്റ് ആണ് കണ്ടുപിടിക്കുക, അതേസമയം നോഡ് അനാലിസിസിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കുക. അപ്പൊ അത് തമ്മിലാണ് എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. കാരണം നമ്മൾ കെവിഎൽ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് നോക്കും, പക്ഷേ അത് നമ്മൾ ലൂപ്പ് അനാലിസിസ് അല്ലെങ്കിൽ മെഷിലെ യൂസ് ചെയ്യും, കെസിഎൽ എന്ന് പറയുന്നത് കറന്റിനെ ബേസ് ചെയ്യും, പക്ഷെ അത് നമ്മൾ നോഡ് അനാലിസിസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ തെറ്റിക്കാതിരിക്കുക. ലൂപ്പ് അനാലിസിസ് എന്ന് പറയുന്നത് ഏറ്റവും നമ്മൾ വോൾട്ടേജ് സോഴ്സുകൾ നമുക്ക് തരുന്ന സമയത്ത് ടു എസ്റ്റാബ്ലിഷ് ദ ഇക്വേഷൻ ഓഫ് കറന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കെവിഎൽ ആണ്. നോഡ് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് കറന്റ് സോഴ്സുകൾ കൂടുതലായിട്ട് തരുമ്പോൾ, ഇവിടെ നമ്മൾ ഇക്വേഷൻ ഓഫ് വോൾട്ടേജസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ കെസിഎലുമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് വലിയ തെറ്റ് വരില്ല, നമുക്ക് മനസ്സിലാക്കി നമ്മൾ ചെയ്യും. പക്ഷേ ഇതൊരു ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിരിക്കും നമ്മൾ ചോദിക്കുക. ചിലപ്പോൾ മോസ്റ്റ്ലി വോൾട്ടേജ് സോഴ്സ് തരുമ്പോൾ ഏത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ
മോസ്റ്റ്ലി കറന്റ് സോഴ്സുകൾ തരുമ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പോയിന്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇനി അതിന്റെ ജസ്റ്റ് ഒരു ആ സർക്യൂട്ട് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. കെവിഎൽ എന്ന് പറയുമ്പോൾ ഈ കാണിച്ചതുപോലെ തന്നെ ഒരു ലൂപ്പില് നമ്മൾ ആൾജിബ്രിക് സം ഓഫ് വോൾട്ടേജസ് ഈക്വൽ ടു സീറോ, അതേസമയം കെസിഎൽ എന്ന് പറയുമ്പോൾ ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ ആ നോഡിലേക്ക് വരുന്ന കറണ്ടുകളും പോകുന്ന കറണ്ടുകളും ആൾജിബ്രിക് സം ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സീറോ. Okay, so that's about KVL and KCL. അതിലെ എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, ഡിഫറൻസും പറഞ്ഞു. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഏതൊരു തിയറി ക്വസ്റ്റിനും നമുക്ക് ഇനി തെറ്റുകൂടാതെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതേപോലെയുള്ള കമ്പാരിസൺ വീഡിയോസ് നമ്മൾ ഇനിയും ഒരുപാട് ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ എല്ലാ വീഡിയോസും കാണാനായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഇതൊന്നും ഷെയർ ചെയ്യുക. താങ്ക് യു.